ഇപ്രാവശ്യം മൗലവി വന്നിട്ട് പറയാണ് അറിഞ്ഞറിയോ സയ്യിദിനാന്ന് പറയാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത് പിന്നെ നിസ്കാരത്തിലുള്ള സലാത്തിൽ സയ്യിദിനാന്ന് ഏ റിപ്പോർട്ടിലില്ല അതുകൊണ്ട് പറയണ്ട എന്നാ പറഞ്ഞത് കള്ളം പച്ചക്കള്ളം സയ്യിദിനാന്ന് പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിസ്കാരത്തിന്റെ വരം വസ്ഥാനം പറയാതെ തന്നെ പറഞ്ഞിട്ടുണ്ട് നിസ്കാരത്തിൽ നിങ്ങൾ ആദ്യം പറഞ്ഞു പിന്നെ നിങ്ങൾ സയ്യിദിനാന്ന് പറയാൻ പാടില്ല അവർ സയ്യിദിന അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് എന്ന് പറയാറുണ്ട് സയ്യിദിന എന്ന് നമ്മൾ ചേർത്ത് കൊടുക്കരുത് നിങ്ങളിത് പറഞ്ഞതല്ലേ ഇനി ഞാൻ പറയട്ടെ ഇനി നിങ്ങൾക്ക് സംശയമുണ്ടോ നിങ്ങളെ ബുക്കുണ്ടെന്ന കയ്യിൽ സലഫിന്റെ ബുക്കാണിത് ഈ ബുക്കിൽ എന്താ പറയുന്നത് കേട്ടോ നിസ്കാരത്തിന്റെ സലാത്തൊക്കെ ആദ്യം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മുവരെ മൊത്തത്തിൽ പറയുന്നത് കേട്ടോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളുടെ നേതാവല്ലാത്തത് കൊണ്ടല്ല മുജാഹിദികൾ സയ്യിദിന എന്ന പദം സലാത്തിൽ ഉൾപ്പെടുത്താത്തത് നിസ്കാരത്തിലുള്ള സലാത്തിൽ നിന്നല്ല സലാത്തിൽ ഉൾപ്പെടുത്താത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ലോക മുസ്ലിമീങ്ങളുടെ നേതാവ് ആദമിന്റെ മക്കളുടെ നേതാവാണ് ഞാൻ എന്ന് നബി പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നേതാവ് തന്നെയാണ് എന്നാൽ സലാത്തിൽ സയ്യിദിന എന്ന ഒരു വാചകം നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല നബിയെ ഏറ്റവും സ്നേഹിച്ച സഹാബികളോ സാബിഖുകളോ സയ്യിദിന എന്ന് സലാത്തിൽ ചൊല്ലിയിട്ടില്ല അതുകൊണ്ട് സയ്യിദിന എന്ന് സലാത്തിൽ പറ്റൂല നിങ്ങളെ ബുക്ക് കൈ പിടിച്ചിട്ടാ പറയും ഇപ്പൊ മൗലവിയോട് എന്താ പറഞ്ഞത് അവരെ പറയുന്നത് ആ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല നമ്മുടെ പേരിലുള്ള ഒരു ആരോപണം പറയുന്നത് നോക്കൂ എന്ത് സയ്യിദിനാന്ന് മുമ്പ് എതിർത്തു ഇപ്പൊ മൗലവിക്ക് എതിർപ്പില്ല കേട്ടോളൂ അതാണ് മുമ്പ് മൂപ്പര് പറഞ്ഞു സയ്യിദിനാന്ന് റസൂലുള്ളാഹിന്റെ സലാത്തിൽ പറയാൻ പാടില്ല ഞാൻ കെ എം മൗലവി തന്നെ സയ്യിദിനാന്ന് എഴുതിയതങ്ങ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞ പ്രസംഗത്തിൽ ഇപ്പൊ മൂപ്പർക്കതിന് കുഴപ്പമില്ല മൂപ്പർക്കതിന് എതിർപ്പില്ല കണ്ടോ എന്താ നമ്മൾ പറഞ്ഞത് സലാത്ത് തസക്കുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാൻ പഠിപ്പിച്ചിരുന്ന ഏഴോളം സലാത്തിന്റെ രൂപങ്ങൾ ഈ ഉള്ളവന്റെ ബഹ്റൈനിലെ ഒരു പ്രഭാഷണത്തിന്റെ വേളയിൽ ഏഴ് വാചകങ്ങളും എടുത്തുദ്ധരിച്ചിട്ട് ഇങ്ങനെ ഏഴോളം രൂപങ്ങളിൽ ഈ സലാത്തിന്റെ രൂപം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഉള്ളവൻ എന്ന് പറഞ്ഞു അതിലൊന്നും ഒരു സയ്യിദിനെ കാണുന്നില്ല അതിലൊന്നും ഒരു സയ്യിദിനെ കാണുന്നില്ല എന്ന് പറഞ്ഞതിന് സയ്യിദിനാന് തീരെ എപ്പോഴും പറഞ്ഞൂടാ എന്നാക്കി തീർക്കുകയാണ് മൂപ്പര് ചെയ്തത് എന്നാ മൗലവി നിങ്ങളെ പുസ്തകം ഞാൻ വായിച്ചില്ലേ സലാത്തിൽ സയ്യിദിന എന്ന ഒരു വാചകം നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല നബിയെ ഏറ്റവും സ്നേഹിച്ച സഹാബികളോ സാബിഖുകളോ സയ്യിദിന എന്ന് സലാത്തിൽ ചൊല്ലിയിട്ടില്ല ദുനിയാവിൽ ഏതെങ്കിലും ഒരു കിതാബിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ പണ്ഡിതന്മാർ പരിശോധിക്കട്ടെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചൊല്ലാൻ പഠിപ്പിച്ച ഒരു സലാത്തിന്റെ കൂടെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചൊല്ലാൻ പഠിപ്പിച്ച ഒരു സലാത്തിന്റെ കൂടെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചൊല്ലാൻ പഠിപ്പിച്ച ഒരു സലാത്തിന്റെ കൂടെ സയ്യിദിന എന്നൊരു പ്രയോഗം നമുക്ക് കണ്ടെത്താനാവില്ല സലാത്തിനെ സംബന്ധിച്ച് സലാത്തിന്റെ ഇബാദത്താണ് അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതല്ലാത്ത ഒന്ന് നമ്മളെ വകയായിട്ട് പുതിയ സലാത്ത് ഉണ്ടാക്കാൻ പാടില്ല നിസ്കാരത്തുള്ള സലാത്തിൽ നിന്നല്ല ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ഇപ്പൊ സയ്യിദിനാന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞല്ലോ മറ്റേ മൗലവിനെ കൊണ്ടും പറയിക്കും കുഴപ്പമില്ല സയ്യിദിനൊക്കെ കുഴപ്പമില്ലാതെ പറയിക്കും നാരിയത്ത് സലാത്തിലുള്ളത് എന്താ اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد അതിനെ കുഴപ്പമില്ല അപ്പൊ സയ്യിദിന മുഹമ്മദ് വരെ കുഴപ്പമില്ല സക്കരിയ ബാക്കിയും കൂടി നിങ്ങളെ കൊണ്ട് ചൊല്ലിപ്പിക്കും മൗലൈമാരെ നാരിയത്ത് സലാത്തിന്റെ പകുതി പറ്റിയല്ലോ കുറച്ചല്ലേനെയുള്ളൂ ബാക്കിയും കൂടി നിങ്ങളെ കൊണ്ട് ജയിച്ചു തരാ ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ഇപ്പൊ സയ്യിദിനാന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞല്ലോ വിടൂല വിടൂല ഇതിന് മറുപടി പറയണം നിങ്ങളെ ഈ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ള കൽപ്പിക്കാത്തത് ചെയ്യാൻ പാടില്ല വാചകം കേട്ടോളി നമ്മുടെ കൽപ്പന ഇല്ലാത്ത വല്ല അമലും ആരെങ്കിലും അനുഷ്ഠിച്ചാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് എനിക്ക് ചോദിച്ച സയ്യിദിനാന്ന് പറയാനാണല്ലോ ഇപ്പോഴത്തെ വാദം ചോദിക്കട്ടെ റസൂലുള്ള സയ്യിദിനാന്ന് സലാത്തിൽ പറഞ്ഞത് റിപ്പോർട്ട് എവിടെ ഞങ്ങള് റസൂലുള്ളവർക്ക് റിപ്പോർട്ട് കിട്ടിയതേ പറയൂ എന്നല്ലേ പറഞ്ഞത് സലാത്തിനെ സംബന്ധിച്ച് സലാത്തിന്റെ ഇബാദത്താണ് അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതല്ലാത്ത ഒന്ന് നമ്മളെ വകയായിട്ട് പുതിയ സലാത്ത് ഉണ്ടാക്കാൻ പാടില്ല നാം ആചരിക്കേണ്ടുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദീനായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഏതെല്ലാം ചെറുതും വലുതുമായ കാര്യങ്ങളുണ്ടോ
അതൊക്കെ സ്ഥിരപ്പെടണമെങ്കിൽ എന്താണ് വേണ്ടത്? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സഹാബി കേട്ട് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സഹാബി കേട്ട് അവിടെ നിന്നിങ്ങോട്ട് കുറ്റമറ്റ പരമ്പരയിലൂടെ നമുക്ക് കിട്ടിയിരിക്കണം. റസൂലുള്ളാഹി എന്ന് കിട്ടി റിപ്പോർട്ട് ഇല്ലാത്ത പറയൂലാതല്ലേ നിങ്ങൾ ഇപ്പൊ പറഞ്ഞത്? റിപ്പോർട്ട് ഇല്ലാത്തതല്ലേ സയ്യിദിനാ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചൊല്ലാൻ പഠിപ്പിച്ച ഒരു സലാത്തിന്റെ കൂടെ സയ്യിദിനാ എന്നൊരു പ്രയോഗം നമുക്ക് കണ്ടെത്താനാവില്ല. അത് പറയുന്നതെങ്ങനെ? നിങ്ങളെ ഇവിടെ പിടിച്ചു കെട്ടിയില്ലേ? സയ്യിദിനെ പറയാമെന്ന് ഇപ്പൊ സമ്മതിച്ചു. റിപ്പോർട്ടിലില്ലാത്ത ഞങ്ങൾ പറയൂല നിങ്ങൾ പ്രസംഗത്തിൽ പറഞ്ഞു. റിപ്പോർട്ടിൽ എവിടെ സയ്യിദിന? ഇല്ല 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 ഇല്ല, സയ്യിദിനെ പറയാമെന്ന് സമ്മതിക്കുന്നുമുണ്ട്. റിപ്പോർട്ടിലൊട്ടില്ലതാനും പൊട്ടിയില്ലേ മൗലവി, പൊട്ടിയില്ലേ മൗലവി. എനിക്ക് കേൾക്കണോ സഹോദരന്മാരെ? ഇയാളെ പുസ്തകത്തിൽ ഇയാൾ പറയുന്നത് അസ്സലാമു അലൈക്കും അയ്യുഹ നബിയു എന്ന് പറയണ്ട, നിസ്കാരത്തിൽ അസ്സലാമു അലൈക്കും അയ്യുഹ നബിയു എന്ന് പറയണ്ട. അസ്കാറിൽ ഇമാം നബി പറയുന്നുണ്ട് അങ്ങനെ തന്നെ പറയണം. ഇതിൽ പറയുന്ന അങ്ങനെ പറയണ്ട, അസ്സലാമു അല നബി എന്ന് പറഞ്ഞാ മതി. എന്നാ മൗലവി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി എന്ന് കിട്ടിയ റിപ്പോർട്ടേ നിങ്ങൾ പറയൂ, അസ്സലാമു അല നബി എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയാൻ കൽപ്പിച്ചിട്ടുണ്ടോ? റസൂലുള്ള കൽപ്പിച്ചതുപോലെ മാത്രമേ പറ്റൂ. നിങ്ങൾ ഇതേ ബുക്കിലുണ്ട് റസൂലുള്ള കൽപ്പിച്ചത് അസ്സലാമു അലൈക്കും അയ്യുഹ നബിയു എന്ന് പറയാനാണ്. അത് ബുഖാരിയിലുണ്ട്. അപ്പൊ അസ്സലാമു അലൈക്കും അയ്യുഹ നബിയു എന്ന് പറയാൻ റസൂലുള്ള കൽപ്പിച്ചു. അല നബി ഇബ്നു മസ്ഊദ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ നിങ്ങളെ ബുക്കിൽ പറയുന്നു. റസൂലുള്ള കൽപ്പിച്ചതിനെതിരെ ഇബ്നു മസ്ഊദ് പറഞ്ഞാൽ എടുക്കാൻ പറ്റോ മൗലവി? നിങ്ങളെ വാദപ്രകാരം തള്ളണ്ടേ? നിങ്ങൾ എന്തേ രണ്ട് ബാങ്ക് ജുമയ്ക്ക് കൊടുക്കാത്തത്? റസൂലുള്ള രണ്ട് ബാങ്ക് കൊടുത്തിട്ടില്ല. അത് ഉസ്മാൻ ബിൻ അഫാൻ ഉണ്ടാക്കിയതാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? സഹാബത്ത് ഉണ്ടാക്കിയതാണെന്നല്ലേ പറഞ്ഞത്? എന്തേ മൗലവി ഇങ്ങനെ ഒരു തോന്നിവാസം നിങ്ങളെ പുസ്തകത്തിൽ കാണുന്നത്? അസ്സലാമു അലൈക്കും അയ്യുഹ നബിയു എന്നത് മാറ്റിയിട്ട് അസ്സലാമു അസ്സലാമു അലൻ നബിയെ എന്ന് ചൊല്ലാമെന്ന് നിങ്ങൾ പറയുന്നു. ഞങ്ങളെ ഇമാം നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് അതിനൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളോട് ചോദ്യമാണ്, കൽപ്പിക്കാത്തത് ഞങ്ങൾ പറയൂല ചെയ്യൂല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നാം ആചരിക്കേണ്ടുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദീനായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഏതെല്ലാം ചെറുതും വലുതുമായ കാര്യങ്ങളുണ്ടോ അതൊക്കെ സ്ഥിരപ്പെടണമെങ്കിൽ എന്താണ് വേണ്ടത്? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സഹാബി കേട്ട് സ്ഥിരപ്പെടണമെങ്കിൽ എന്താണ് വേണ്ടത്? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സഹാബി കേട്ട് അവിടെ നിന്നിങ്ങോട്ട് കുറ്റമറ്റ പരമ്പരയിലൂടെ നമുക്ക് കിട്ടിയിരിക്കണം. ആണെങ്കിൽ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ റസൂൽ അസ്സലാമു അലൈക്കും അയ്യുഹ നബിയു എന്നല്ലാതെ അസ്സലാമു അലൻ നബി എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്ന് തരാമോ? 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 നിങ്ങളെ പുസ്തകം ഇതാ വലിച്ചെറിയുന്നു, മുസ്ലിം സമുദായം സലഫിയെ വലിച്ചെറിയുന്നു. ഇനി